നമസ്കാരം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മാനേജ്മെന്റിന്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി ശ്രദ്ധാ സതീഷിന്റെ ആത്മഹത്യാക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു എന്നും ആരെയും കുറ്റപ്പെടുത്തുന്നോ ഒന്നും കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നും കോട്ടയം എസ് പി വെളിപ്പെടുത്തിയിരുന്നു വിദ്യാർത്ഥിനിയുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് ഞാൻ പോകുന്നു എന്ന് മാത്രമാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പ് എട്ട് മാസം മുൻപുള്ളതാണ് എന്നാണ് ശ്രദ്ധയുടെ പിതാവ് പറയുന്നത് ശ്രദ്ധ സഹപാഠിക്കെഴുതിയ കുറിപ്പ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് നിന്നോട് വാങ്ങിയ പാൻസ് കട്ടിലിൽ വെച്ചിട്ടുണ്ട് ഞാൻ പോവുകയാണ് എന്ന് മാത്രമാണ് കുറിപ്പിലുണ്ടായിരുന്നത് എന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് അറിയിച്ചു എന്നാൽ ശ്രദ്ധ എന്ന് പറയുന്ന കുറിപ്പ് സുഹൃത്തുക്കൾക്ക് സ്നാപ്ചാറ്റിൽ രണ്ടായിരത്തിരണ്ട് ഒക്ടോബറിൽ മെസ്സേജായി അയച്ചതാണ് എന്നും ഇപ്പോൾ സാഹചര്യം മാറ്റി ഉപയോഗിക്കുകയാണ് എന്നുമാണ് പിതാവ് സതീശൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് പിതാവിന്റെ വാദം കൂടാതെ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കുടുംബം രംഗത്തും വന്നേരുന്നു കോളേജ് മാനേജ്മെന്റിനെ സഹായിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നും ശ്രദ്ധയുടെ അച്ഛൻ പറഞ്ഞു എസ് പി ശ്രദ്ധയുടെ ആത്മഹത്യ കുറിപ്പെന്ന നിലയിൽ ഉയർത്തിക്കാട്ടിയ തെളിവ് വ്യാജമെന്നാണ് ശ്രദ്ധയുടെ സഹോദരൻ ആരോപിച്ചത് മുൻപ് സാമൂഹ്യ മാധ്യമത്തിൽ സുഹൃത്തുക്കളോട് പങ്കുവച്ച സന്ദേശം സാഹചര്യം മാറ്റി ഉപയോഗിക്കുകയാണ് എന്നാണ് കുടുംബത്തിന്റെ വാദം ശ്രദ്ധയുടേത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനുള്ള പോലീസ് നീക്കം അംഗീകരിക്കില്ലെന്നും കുടുംബം പറയുന്നു ശ്രദ്ധയുടെ മരണത്തെ തുടർന്ന് കോളേജിലുണ്ടായ സമരം അവസാനിപ്പിക്കുന്നതിനടക്കം വിളിച്ച യോഗങ്ങളിൽ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കാത്ത സർക്കാർ നടപടിയും കുടുംബം എതിർത്തു കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ വിളിക്കാനോ സംസാരിക്കാനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് അച്ഛനും സഹോദരനും അടക്കം ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നത് ഇതുവരെ കേട്ടുകേൾവിയില്ലാതിരുന്ന ആത്മഹത്യാ കുറിപ്പിനെ പറ്റി ഇപ്പോൾ പോലീസ് പറയുന്നതിൽ ദുരൂഹത ഉണ്ട് എന്ന സംശയം ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പങ്കുവയ്ക്കുന്നു അതേസമയം ശ്രദ്ധ സതീഷിന്റെ മരണവും തുടർ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട അമൽജ്യോതി കോളേജ് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹർജിയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം കോളേജിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു ചീഫ് വിപ്പിനെയും ഡിവൈഎസ്പിയെയും വെച്ചതിനാണ് കേസ് കണ്ടാലറിയാവുന്ന അൻപതോളം വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കോട്ടയം എസ് പി ഇന്നലെ പറഞ്ഞിരുന്നു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ തുടർന്ന് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിരുന്നു എറണാകുളം തിരുവാകുളം സ്വദേശിയായ ശ്രദ്ധയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കോളേജിൽ കടുത്ത വിദ്യാർത്ഥി പ്രതിഷേധം തുടർന്ന് കോളേജിലെത്തിയ മന്ത്രിമാരായ വി എൻ വാസവൻ ആർ ബിന്ദു എന്നിവരുടെ ചർച്ചയിൽ സമരം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായി ജില്ലാ പോലീസ് മേധാവിയുടെ മിൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി എം വർഗീസ് സംഭവം അന്വേഷിക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു ശ്രദ്ധേയ മരണത്തിന് കാരണക്കാരെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നവർക്കെതിരെ പ്രഥമ ദൃഷ്ടിയാക്കി കേസെടുക്കാൻ സാധിക്കില്ല എന്നും അന്വേഷണം നടത്തി കുറ്റക്കാരനെ കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നുമായിരുന്നു മന്ത്രിമാർ പറഞ്ഞത് ഹോസ്റ്റൽ വാർഡിനെ മാറ്റണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചു അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് ശ്രദ്ധയുടെ പിതാവ് പറഞ്ഞിരുന്നത്